അമ്പത് ലക്ഷത്തിന് ചെക്ക, മൂന്നാഴ്ച കഴിയുമ്പം മാറും. പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ഇനി ഏതായാലും വാക്ക് തെറ്റിക്കുന്നില്ല, പറഞ്ഞ ഡേറ്റിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്തിരിക്കും. ആ ഈ 50 ലക്ഷം കിട്ടുമ്പോ ചെറിയൊരു ആശ്വാസവും. അല്ല, രോഹിണി ടീച്ചറിന്റെ വീട് പണി ഇവിടം വരെയായി. ആ അവള് തരികടയാന്ന്, ലോണ് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു അനക്കവും. മനുഷ്യനായാല് വാക്കിന് വ്യവസ്ഥ വേണം. ഏതായാലും ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, മോൻ ആ വീടങ്ങ് വെച്ചുകൊടുക്ക്. പണത്തിന് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഇവളുടെ മാമന്മാർ തരുന്ന തുകകളില്ലേ, അതുകൊണ്ട് തീർക്കാമല്ലോ. അത് വേണോ? അല്ല, നാളെ നിനക്കൊരു ശാപം കിട്ടരുതല്ലോ. മോളുടെ കാര്യമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വീട് പണി പൂർത്തിയാക്കണമെന്ന എന്റെ ആഗ്രഹം. രോഹിണി എന്ന് പറയുന്നവരുടെ സ്വഭാവം വെച്ച് നോക്കിയാ സിമ്പതി ഒന്നും കാട്ടേണ്ടതല്ല. പിന്നെ മോനെ കാണാതായപ്പോ ലച്ചുമോക്ക് പനി വന്ന് ഹോസ്പിറ്റലിലായി എന്നൊക്കെ കേട്ടപ്പോ ഞാൻ എന്റെ രണ്ട് പെമ്മക്കളെ കുറിച്ച് ഓർത്തുപോയി. ഇങ്ങനൊന്നും പറയില്ല എങ്കിലെ, പറഞ്ഞ എനിക്ക് അവരെ വിട്ടുവരാൻ പ്രയാസോ? ഈ മാമന്റെ ചെറുനേരത്തെ സംസാരം. ഏതായാലും ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, നിന്നാം ഇതുപോലുള്ള സംസാരങ്ങൾ കേൾക്കേണ്ടി വരും. പിന്നെ മോനാ 50 ലക്ഷം പറഞ്ഞ ഡേറ്റിൽ തന്നെ മാറിയെടുത്തോണം. എപ്പോഴും ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ടാ, നീ ഡേറ്റ് തെറ്റിക്കരുത്. അതിനിപ്പോ ഒരാഴ്ച വൈകിയാലും കുഴപ്പമില്ലെങ്കിൽ. ആ ഓക്കെ. കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ അവന്റെ ഒരു സിമ്പതി. അങ്ങനെയുള്ളവൻ സന്തോഷിക്കട്ടെ, 50 ലക്ഷം സ്വപ്നം കണ്ട് നടക്കട്ടെ. മംഗല്യം.
रब का रहम है, नूर है तू। दर्द है दिल का तो इश्क है तू। रब का रहम है, नूर है तू। ये समंदर सजदा करके ले लिया है रब से तुझको। दर्द है दिल का तो इश्क है तू। रब का रहम है, दर्द है दिल का तो इश्क है तू। रब का रहम है, नूर है तू। ये समंदर सजदा करके ले लिया है रब से ஊகிலருளும் ரஹ்மத்தெல்லாம் ஊறி நின்னுட சுருமா தருள்கள் கது இஷ்க ஹே தூ ரப் கா ரஹம் ஹே நூர் ஹே தூ रहम है സർ, റാന്നി പെരുന്നാട് ഈ ഭാഗത്തൊക്കെ അന്വേഷിച്ചു. അവിടെ ശരത് എന്ന പേരിൽ ഒരു മിലിട്ടറിക്കാരനില്ല. തീവ്രവാദികളുമായി ഏറ്റുമുട്ടിയ ഒരാൾ, അങ്ങനെ ഒരാൾ അവിടെ ഇല്ല അല്ലേ? ഇല്ല സർ. അപ്പോ ഈ ശരത് വ്യാജന. ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ അന്വേഷിക്കാനുണ്ട്. ആദ്യം ഈ ശരത് എന്ന് പറയുന്ന ആളുടെ ഒറിജിനൽ പേര് കണ്ടെത്തണം, അയാൾ ജനിച്ച സ്ഥലവും. ശരിക്കും അയാൾ ആരാണ് സർ? അതിന് വ്യക്തമായ ധാരണ എനിക്കും ഇല്ല. എന്തായാലും മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു കഥയുടെ അവകാശിയ ഈ ശരത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ തർക്കമൊന്നുമില്ല. നല്ലൊരു ക്രിമിനൽ, രക്തച്ചൊരിച്ചിലില്ലാതെ കൊടും വഞ്ചന നടത്തുന്ന ഒരുവൻ. എന്റെ ധാരണ ശരിയാണെങ്കിൽ അങ്ങനെ ഒരുത്തനാ ഈ പറയുന്നവൻ. എന്നാ പിന്നെ അവനെ പൊക്കിക്കൂടെ സാർ? വൈകാതെ വേണ്ടിവരും. പല കുടുംബങ്ങളുടെ അടിത്തറയെ അവൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പറഞ്ഞാ മതി മാഡം, അവനെ ചതച്ച് മുന്നിൽ കൊണ്ടിട്ടുതരാം. സമയം വരട്ടെ, പറയാം. സർ, അവർക്കൊക്കെ ആദ്യമായിരിക്കും. അതുകൊണ്ടാ ഇക്കാനോട് വരാൻ ഞാൻ പറഞ്ഞ്. ഷാജഹാൻ എന്താ മോളെ പറഞ്ഞത്? ഓര് തമ്മില് നല്ല അടുപ്പത്തിലാണെന്ന് പറഞ്ഞ്, നാ ഇത്തരക്കാരനാണെന്ന് അറിയില്ലാന്നും പറഞ്ഞ്. ആദ്യം ഗൾഫിൽ വെച്ചുള്ള പരിചയന്നാ പറഞ്ഞ്. നാ ഇയാള് 10-15 വർഷമായിട്ട് ജയിലിലാ. ഷാജഹാനെ നമ്മള് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം മോളെ. നിക്ക് എന്റെ ഇക്കാനെ ഭയങ്കര വിശ്വാസം. നാ ഈ അടുത്ത ദിവസങ്ങളായിട്ട് നേരെ ചില സംശയങ്ങള്. അത് മോളുടെ വെറും തോന്നലായിരിക്കട്ടെ. എങ്കിലും ഇക്ക കാര്യമായിട്ടൊന്ന് ഷാജഹാനൊക്കെ ശ്രദ്ധിക്കണം. ആശുപത്രിയിൽ വെച്ചും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. മോളെ ഇവിടെ നിന്ന് മടക്കി വിടാൻ ഷാജഹാൻ ശ്രമിക്കുന്നതായി തോന്നിയോ? ആ, ഇടയ്ക്ക് അങ്ങനെയും തോന്നി. എന്നാ പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. മോള് സംശയിച്ച സ്ഥിതിക്ക് ഷാജഹാനെ ഒന്ന് പഠിക്കണം. ഫോണൊന്നും തന്നെ. ഇവനൊരു അറിയപ്പെടുന്ന ക്രിമിനലാ. ഇവനുമായി ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പോ അതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല. എനിക്ക് പേടിയാവണക്ക. മോള് പേടിക്കണ്ട, ഭയക്കുന്ന പോലൊന്നും സംഭവിക്കില്ല. ഷാജഹാൻ ഗൾഫിലായിരുന്നല്ലോ,
അതുകൊണ്ട് ഇവൻ ജയിലിലായിരുന്ന കാര്യമൊന്നും അറിഞ്ഞു കാണത്തില്ല. മുമ്പ് പരിചയമുള്ളോണ്ട് സൗഹൃദം പുതുക്കിയതാവാം. അങ്ങനെ ആയാ മതിയായിരുന്നു. ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ദാ ഇത് പിടിച്ചേ. ഹലോ, ഒന്ന് നിൽക്കാമോ? ആ മൊബൈലും തരൂ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മൊബൈൽ കളഞ്ഞുപോയി. എനിക്കൊരാൾ അത്യാവശ്യമായിട്ട് വിളിക്കണമായിരുന്നു. പരിചയമില്ലാത്ത ആളാണ്. തരാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എങ്കിലും സഹായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഹലോ, ഇത് എടുക്കുന്നില്ല. എന്ത് ചെയ്യാനാ? താങ്ക്സ്. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? പത്താളിന്റെ കരുത്തുണ്ടെന്നറിയാം, അതുകൊണ്ട് ആയുധം കരുതി തന്നെയാ വന്നത്. ഇത്തിരി സമയം കൂടെ തന്നിരുന്നെങ്കിൽ പിന്നെ നീ എന്റെ പൊന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. എന്നെ കൊല്ലാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? എന്റെ തലയ്ക്ക് വില പറഞ്ഞതാരാ? ശരത് എന്ന് പറയുന്ന ഒരു ഫ്രോഡാണോ? അങ്ങനെ കൊല്ലാൻ നടക്കുന്നതിന് മുൻപ് കീരിക്കാടൻ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. തന്റെ പേര് കേൾക്കുമ്പോ മുട്ടുവരയ്ക്കുന്ന പഴയ കേരള പോലീസ് അല്ല ഇപ്പോഴത്തെ പോലീസ്. തന്നെക്കാൾ ചോര തിളപ്പുള്ള ഒരുപാട് ചെറുപ്പക്കാര് കാക്കിയിട്ടുകൊണ്ട് കള്ളന്മാരെയും കൊലപാതകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശ്വാസം മുട്ടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു കീരിക്കാടൻ ജോസ് ജയിലിൽ ചാടാൻ. ഇനി അവന്റെ ഊഴമ. എന്റെ തലയ്ക്ക് വില പറഞ്ഞവന്റെ. ഇവനെ പിടിച്ച് ജീപ്പി കയറ്റേ. അഭ്യാസമൊന്നും വേണ്ട. നിന്നെയൊക്കെ നിയമത്തിന് മുന്നിൽ ഇടുന്നത് സമൂഹത്തിനും രാജ്യത്തിനും ബാധ്യതയാണെന്നറിയാം. അതുകൊണ്ട് വെടിവെച്ച് കൊന്നാലും അഭിനന്ദനങ്ങൾ മാത്രമേ ഉണ്ടാവൂ, വിമർശനങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ടേ മര്യാദയ്ക്ക് പോയി ജീപ്പിലേക്ക് ഇറക്കോ. ഇവനെയൊക്കെ ആനയെ തളയ്ക്കുന്ന ചങ്ങലയിൽ തളച്ചു കൊണ്ടുപോകണം. ചെറിയൊരു പഴുത് കിട്ടിയ ചാടി പൊക്കളെ കൊണ്ടുപോകും.
ഞാൻ രഹ്നെ എടുക്കയാ. ഓനെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ സാർ സംഭവിച്ചത്? കേരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞ ഒരാളെയും കൂട്ടിക്കൊണ്ട് ഇക്ക കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. കുറച്ചുകൂടി ക്ഷമിക്കേ, ബാക്കി കഥകളൊക്കെ കെട്ടിയോന്ന് തന്നെ പറഞ്ഞോളൂ. അടുത്തേക്ക് കൊണ്ടുപോകരുത്. ഈ ആരാണെന്നും എന്താ ചെയ്തെന്നും നമുക്കൊക്കെ അറിയുന്നതാടാ. ഓനെന്ത് ചതിയ ചെയ്തത് പറയണം സാറേ. ഇവന്റെ ലീലകൾ മുഴുവൻ പറയാൻ സമയമില്ല, പറഞ്ഞാലോട്ട് തീരത്തുമില്ല. പിന്നെ ജില്ലകൾ തോറും ഇവന് ചിന്ന വീടുകളുണ്ട്. അവരിൽ ആരാണ് യഥാർത്ഥ ഭാര്യയെന്ന് ചോദിച്ചാ അതിന് വ്യക്തമായ ഉത്തരം തരാൻ ഇവന് കഴിയില്ല. കാരണം കെട്ടുതാലി ഇവന് രണ്ടോ മൂന്നോ വർഷം മാത്രം ഒരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കാനുള്ള ലൈസൻസാ. ഇപ്പോൾ നിലവിൽ ഈ ജില്ലയിൽ ഇവന് മൂന്ന് ഭാര്യമാരുണ്ട്. അതിൽ ഒരുവളാണ് രഹന. രഹനയ്ക്ക് ഇവൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഷാജഹാൻ. പിന്നെ മറ്റു രണ്ട് ഭാര്യമാർ ടീച്ചേഴ്സാ. അതിൽ രോഹിണി ടീച്ചർക്ക് ഇവൻ ശരത്താണ്, ലീന ടീച്ചർക്ക് സൂര്യനും. അവരുടെ വിശ്വാസത്തിൽ ഇവൻ പട്ടാളക്കാരനാ. എന്നാ ഇതൊന്നും അല്ല ഇവൻ. പോലീസിനെയും നിയമത്തിനെയും വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു കൊടും കുറ്റവാളി. സുകുമാരക്കുറിപ്പായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ നീ വളരെ വളരെ മുകളില്ല. പ്രത്യേക ശൈലി, ആരെയും പെട്ടെന്ന് കീഴടക്കാൻ പറ്റുന്ന രൂപവും സംസാരവും. പിന്നെ ഇവന് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച ശേഷം അവൾ അമ്മയാണെന്ന് ഉറപ്പാവുമ്പോ അവിടുന്ന് അങ്ങ് മുങ്ങും. ഒരു കുഞ്ഞിന്റെ ജന്മമാ ഇവൻ താലി കെട്ടിയ പെണ്ണിന് നൽകുന്ന കാലാവധി. പിന്നെ അവൾ വിധവ, ജനിക്കുന്ന കുഞ്ഞ് അച്ഛനില്ലാത്ത കുഞ്ഞ്. കരയണ്ട.
ഗ്രഹിക്കുന്നത്. ഒരച്ഛന്റെ പ്രതികാരമാണിത്. ഇവരൊക്കെ ചെയ്യാൻ പലവട്ടം അറച്ചു നിന്നത് ദുഷ്ടനെ പന പോലെ വളർത്തും. പക്ഷേ കടയ്ക്കൽ വെട്ടുന്നത് അവൻ പോലും അറിയില്ല.